ഉറപ്പായിട്ടും പുതിയ ഇന്ത്യൻ ടീം വളരെയധികം പ്രതീക്ഷകളാണ് നൽകുന്നത്. നമുക്കറിയാം വളരെയധികം യങ്സ്റ്റേഴ്സാണ് ഇത്തവണ ടീമിൽ വന്നിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഐ പി എല്ലിൽ കണ്ടിരുന്നു മിക്ക പ്ലെയേഴ്സിൻ്റെയും ഫോം. തീർച്ചയായിട്ടും ഒരുവിധം മിക്ക ആൾക്കാരും പല പല ഫോർമാറ്റിലായിട്ട് ടീമിലേക്ക് വന്നിരിക്കുന്നു. ഒരുപാട് ഒരു ചേഞ്ച് ഓഫ് ജനറേഷൻ കൂടിയാണിത്. ഈ ഒരു ഓസ്ട്രേലിയൻ ടൂറോടുകൂടി തന്നെ ഇങ്ങനെ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും ഈ യങ്സ്റ്റേഴ്സിന് വളരെയധികം ആത്മവിശ്വാസം നൽകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഈ ഒരു ഓസ്ട്രേലിയൻ ടീമിലൂടെ ഇന്ത്യയുടെ പര്യടനം തുടങ്ങിയിരിക്കുന്നത്. ശർമ്മ ഒരു മികച്ച മാച്ച് വിന്നർ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് വൺ ഡേയിൽ അധികം 200 സ്കോർ ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് സിംഗിൾ ഹാൻഡഡ്ലി ടീമിനെ ജയിപ്പിക്കുന്നു. ടി ട്വൻ്റിയിലാണെങ്കിൽ ബിഗ് ഹൺഡ്രഡ്സ് നേടുന്നു. ടെസ്റ്റ് മാച്ചിലാണെങ്കിൽ അദ്ദേഹം വേണ്ട രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി അതുപോലുള്ള ഇന്നിങ്സുകൾ കാഴ്ചവെക്കുന്നു. കൂടാതെ ക്യാപ്റ്റൻസി മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കിരീട നേട്ടങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ കണക്കിലെടുക്കേണ്ടത്. ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം മിസ് ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതൊക്കെ ഒരു മാച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ്റെ കരിയറിലൊരു പാർട്ട് ആൻഡ് പാർസലാണ്. ഇഞ്ചുറി വരുന്നു, അവർ അത് റിക്കവർ ചെയ്യാനായിട്ട് പുറത്ത് പോകുന്നു, അതിനുശേഷം തിരിച്ചു വരുന്നു. ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് ടൂർണമെൻറ്റുകൾ വരുന്നുണ്ട്. ഈ ടൂർണമെൻറ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു പക്ഷേ ഇഞ്ചുറി ഭേദമായാൽ തിരിച്ച് രോഹിത് ശർമ്മ വന്നേക്കാം. പക്ഷേ തീർച്ചയായിട്ടും ഒരു അഭാവം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇന്ത്യൻ ടീമിന് വലുത് തന്നെയാണ്. ശർമ്മയുടെ അഭാവത്തിൽ കെ എൽ രാഹുൽ ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ ആയിരിക്കുന്നു. ഉറപ്പായിട്ടും വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റേത്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു മികച്ച പ്ലെയറായിട്ട് ഇന്ത്യൻ ടീമിലും ബാക്കി അദ്ദേഹം കളിക്കുന്ന എല്ലാ ടീമിലും അദ്ദേഹം തുടരുന്നു. തീർച്ചയായിട്ടും വളരെ അർഹതപ്പെട്ട ഒരു സ്പോട്ട് തന്നെയാണ്. പിന്നെ സഞ്ജു വിക്കറ്റ് കീപ്പറാണ്, കെ എൽ രാഹുലും വിക്കറ്റ് കീപ്പറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2019 വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ഇന്ത്യക്ക് വേണ്ടി 4 വിക്കറ്റ് കീപ്പേഴ്സാണ് ഇലവനിൽ കളിച്ചിരുന്നത്. കെ എൽ രാഹുൽ, എം എസ് ധോണി, ദിനേശ് കാർത്തിക്, ഋഷഭ് പന്ത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വിക്കറ്റ് കീപ്പറിൻ്റെ സ്പോട്ടല്ല, ബാക്കി ആൾക്കാരെല്ലാവരും മികച്ച മാച്ച് വിന്നേഴ്സ് ആണെങ്കിൽ, മികച്ച ബാറ്റ്സ്മാൻമാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടീമിൽ ഇടം നേടുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാര്യം മാച്ച് വിന്നേഴ്സ് എപ്പോഴും ആവശ്യമാണ്. മാച്ച് വിന്നേഴ്സ് തന്നെയാണ് ഏതൊരു ടീമിനും ആവശ്യം. സഞ്ജുവിനെ സംബന്ധിച്ച് ഈ ഒരു സീസണിലൂടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡയമെൻഷനാണ് സഞ്ജുവിൽ നിന്ന് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ സീസൺ വരെ വളരെ ക്ലാസ്സായിട്ട് വളരെ നന്നായിട്ട് ഇന്നിങ്സ് ബിൽഡ് ചെയ്തിരുന്ന സഞ്ജുവിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം എസ് ആർ എച്ചുമായിട്ട് 100 സ്കോർ ചെയ്യുമ്പോഴും ഭുവനേശ്വർ കുമാറിൻ്റെ അവസാന ഓവറുകളിൽ 4 ബൗണ്ടറി കണ്ടിന്യൂസ് ആയിട്ട് സ്കോർ ചെയ്ത സഞ്ജു, വളരെ നന്നായിട്ട് ബിൽഡ് ചെയ്ത സഞ്ജുവിൽ നിന്ന് നമുക്ക് ഇത്തവണ സഞ്ജുവിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് കൂടിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം 30-35 ബോളിൽ നിന്ന് 75 സ്കോർ ചെയ്യുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമില്ല. 40 ബോളിൽ നിന്നും 85 സ്കോർ ചെയ്യുന്നത് ഒരിക്കലും അതും ചെറിയൊരു കാര്യമില്ല. കാരണം ഇങ്ങനത്തെ ഇന്നിങ്സുകൾ വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു വൺ മാൻ ഷോ ആയിട്ട് ടീമിനെ ജയിപ്പിക്കുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പേർട്സിനും ക്രിക്കറ്റ് കളിക്കാർക്കും എല്ലാവർക്കും കാണാൻ സാധിച്ച സഞ്ജുവിൻ്റെ 2 ഡയമെൻഷനിലുള്ള ബാറ്റിംഗ് ആണ്. ഇതിൻ്റെ ഒരു മിക്സ്ചറിൽ കൊണ്ടുപോകുന്ന പ്ലെയേഴ്സ്, ഈ 2 രീതിയിലും കഴിവുള്ള പ്ലെയേഴ്സ് വളരെ റെയറാണ്. ഇവരൊരു ബിഗ് ടൈം മാച്ച് വിന്നേഴ്സ് ആണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒരു പക്ഷേ കെ എൽ രാഹുലും സഞ്ജുവും കൂടെ ഒരുമിച്ച് ഒരു മാച്ച് ജയിക്കുന്ന കാഴ്ച അത്ര വിദൂരമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുൺ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു പെർഫോമൻസിലൂടെ ഐ പി എല്ലിലെ ഇത്തവണ മികച്ച പെർഫോമൻസ്, 5 വിക്കറ്റ് ഹോൾ. കൂടാതെ ധോണിയെ 2 തവണ ബൗൾഡായിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ധോണിയെ പോലുള്ള ഇതുപോലത്തെ മാച്ച് വിന്നേഴ്സിനെ അതും ആ സിറ്റുവേഷനിൽ ഔട്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം അദ്ദേഹം ഒരു ബിഗ് ടൈം മാച്ച് വിന്നറാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു അഡീഷൻ തന്നെയാണ് ഇന്ത്യൻ ടീമിൽ. കൂടുതൽ വെറൈറ്റി, വരുൺ ചക്രവർത്തി വരുമ്പോൾ കൂടുതൽ വെറൈറ്റി ഇന്ത്യൻ ടീമിൽ വന്നിരിക്കുന്നു. ലെഗ് സ്പിന്നേഴ്സ്, ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ്, ചൈന മാൻ ബോളർ, ഇതുപോലത്തെ മിസ്റ്ററി സ്പിന്നേഴ്സ്, ഒരുപാട് റിസോഴ്സസാണ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് കിട്ടിയിരിക്കുന്നത്. ഉറപ്പായിട്ടും മികച്ചൊരു അഡീഷൻ തന്നെയാണ് വരുൺ ചക്രവർത്തിയുടെ. എനിക്ക് തോന്നുന്നു സൂര്യകുമാർ യാദവ് ഉറപ്പായിട്ടും ഇത്തവണ മിസ് ഔട്ട് ചെയ്ത ഒരു പ്ലെയറാണ്, അതിൽ ഒരു സംശയവുമില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ കളിച്ചിരിക്കുന്ന ഡൊമസ്റ്റിക് മാച്ചാണെങ്കിലും ഐ പി എൽ മാച്ചസ് ആണെങ്കിലും ഇന്ത്യ എയ്ക്ക് വേണ്ടിയാലും ഏത് ടീമിന് വേണ്ടിയാലും മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു മാച്ച് വിന്നർ എന്ന് തന്നെ പറയണം. 360 ഡിഗ്രിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻ, എങ്ങോട്ട് വേണമെങ്കിലും അനായാസം രീതിയിൽ ഷോട്ടുകൾ കളിക്കുന്ന ഒരു മാച്ച് വിന്നർ, വളരെ കോൺഫിഡൻസോടുകൂടി ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻ എന്ന് തന്നെ പറയണം. ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് ടൂറുകൾ മുമ്പോട്ട് വരുന്നുണ്ട്. അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട് സൂര്യകുമാർ യാദവ് തീർച്ചയായിട്ടും ഒരു സ്പോട്ട് കണ്ടെത്തും എന്നുള്ളതിൽ വളരെയധികം ഉറപ്പുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിന് വേണ്ടി മാച്ചുകൾ ജയിപ്പിക്കുവാനും സാധിക്കും. ആ ഒരു കാഴ്ച വളരെ വിദൂരമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിരാട് കോഹ്ലിയുടെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അദ്ദേഹം ഒരുപാട് നാളായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ടീമിനെയും ആർ സി ബിയും ക്യാപ്റ്റൻസി ചെയ്യുന്നു. ആർ സി ബി മികച്ച രീതിയിൽ ഇത്തവണ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓസ്ട്രേലിയൻ ടൂർ എല്ലാവരും ഒരു വലിയൊരു ഒരു ബ്രേക്കിന് ശേഷം മുന്നോട്ട് കാണുന്ന ഒരു ടൂർ തന്നെയാണ്. വളരെ യങ് ആയിട്ടുള്ളൊരു ടീമാണ്. യങ് ആയിട്ടുള്ളൊരു ടീം എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസും യങ്സ്റ്റേഴ്സും കൂടെ ചേർന്ന ഒരു ടീമാണ്. ഉറപ്പായിട്ടും ഈ ഐ പി എല്ലിൽ കൂടെ കളിച്ചിട്ട് പോകുമ്പോൾ വളരെ നല്ല ഫോമിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മികച്ച ഒരു പെർഫോമൻസ് കാണാമെന്നുള്ളതിൽ ഒരു സംശയവുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർക്ക് ഇന്ത്യൻ ബോളർമാർ തീർച്ചയായിട്ടും വളരെ മികച്ച ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ആയിരിക്കും ഓസ്ട്രേലിയയ്ക്ക് പോകാനിരിക്കുന്നത്. പ്രത്യേകിച്ച് ഐ പി എൽ ടൂർണമെൻറ്റ് കൂടി കഴിയുന്നതോടുകൂടി എല്ലാവരും വളരെ നല്ല ഫോമിൽ തന്നെയാണ്. വളരെ മികച്ച രീതിയിലാണ് ഫാസ്റ്റ് ബോളേഴ്സിനെ മൂന്ന് ഫോർമാറ്റിലേക്കും എടുത്തിരിക്കുന്നത്. T20യിൽ ജസ്പ്രീത് ബുംറയും സൈനിയും ദീപക് ചാഹറും ഒക്കെ വന്നിരിക്കുന്നു. വൺ ഡേയിൽ ഷാർദുൽ താക്കൂർ, കൂടാതെ ടെസ്റ്റ് ടീമിൽ മുഹമ്മദ് സിറാജിനെ ആടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോൾ ന്യൂ ബോളിൽ അല്ലെങ്കിൽ റിവേഴ്സിംഗ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവ് തന്നെയാണ് അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിൽ ഒരു ഇടം നേടിക്കൊടുക്കുന്നത്. ഉറപ്പായിട്ടും ഇശാന്ത് ശർമ്മയുടെ ഒരു അഭാവം ഒരു ചെറിയ ഒരു ഡിസപ്പോയിൻറ്റിങ് ഫാക്ടർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അത് ഒരു ചെറിയൊരു ഡിസപ്പോയിൻറ്റിങ് ഫാക്ടർ തന്നെയാണ്. എന്നാൽ പോലും അത് കവറപ്പ് ചെയ്യാനുള്ള ഒരു ഫാസ്റ്റ് ബോളിംഗ് ലൈനപ്പ് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ടീമിന്